വിപണിയിൽ തിളങ്ങി പൈനാപ്പിൾ. റെക്കോർഡിലേക്കാണ് വില കുതിക്കുന്നത്. വില ഇനിയും കൂടുമെന്ന് സൂചന. ഇടിഞ്ഞു താഴ്ന്ന പൈനാപ്പിൾ വില കുതിച്ചു കയറുന്നതിന്റെ ആശ്വാസത്തിലാണ് കർഷകർ. ഉൽപാദനത്തിലുണ്ടായ കുറവും ഓണം വിപണിയിലുണ്ടായ വൻ ഡിമാൻഡുമാണ് പൈനാപ്പിൾ വില കുതിച്ചുയരാൻ കാരണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പൈനാപ്പിൾ വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പൈനാപ്പിൾ മൂത്തു പഴുക്കുന്നതിന് കാലതാമസം എടുത്തതുകൊണ്ട് മാർക്കറ്റിൽ പൈനാപ്പിൾ എത്തുന്നതിൽ കുറവുണ്ടായി. ഇതും വിലവർദ്ധനയ്ക്ക് കാരണമായി. മാസങ്ങൾക്ക് മുൻപ് 7 രൂപയിൽ താഴെ വരെ എത്തിയ പൈനാപ്പിൾ വില കുതിച്ചുയർന്നതോടെ കടബാധ്യതയിലായ കർഷകരും ആശ്വാസത്തിലാണ്. പൈനാപ്പിൾ നമുക്ക് ഉൽപാദിപ്പിച്ചു വരുമ്പോൾ വിൽക്കാനാവുന്ന സമയത്തേക്ക് ഏകദേശം 25 രൂപ നമുക്ക് മുതൽ മുടക്ക് വരുന്നുണ്ട്. പക്ഷെ 10 രൂപയ്ക്കും 8 രൂപയ്ക്കും 5 രൂപയ്ക്കും വരെയാണ് പെർ കിലോ വിറ്റഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു മാസമായിട്ട് ഇദ്ദേഹത്തിന്റെ നിലത്തിൽ ഒരു നഴ്സറിയാണുള്ളത്. വെറും ചെടികൾ മാത്രം വിറ്റ് വർഷത്തിൽ 2 കോടി രൂപ സമ്പാദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കും അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. കുഴപ്പമില്ല, എങ്കിലും കർഷകർക്ക് ആശ്വാസമായ രീതിയിൽ ഇപ്പൊ വിലയുണ്ട്. ഇപ്പൊ 60 രൂപ 55 രൂപ ആ ഒരു റേഞ്ചിൽ വില വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അന്നേരം പൈനാപ്പിൾ സാധനമില്ല, ഉൽപാദനം കുറവാണ്, ഭയങ്കര ഷോർട്ടേജ് ആണ് മാർക്കറ്റിൽ. അതുമൂലമാണ് ഇപ്പൊ വില ഇങ്ങനെ കയറി നിൽക്കുന്നത്. പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞപ്പോൾ വലിയൊരു വിഭാഗം കർഷകരും പൈനാപ്പിൾ കൃഷിയിൽ നിന്ന് പിന്മാറിയിരുന്നു. കനത്ത മഴയെ തുടർന്ന് പൈനാപ്പിൾ വിളവെടുക്കാതെ നശിച്ച അവസ്ഥയും ഉണ്ടായി. ഓണക്കാലത്ത് ആവശ്യത്തിന് പൈനാപ്പിൾ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലേക്ക് എത്താത്ത സ്ഥിതിയുമുണ്ട്. ഇതാണ് വിലവർദ്ധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. വിപണിയിൽ തിളങ്ങി പൈനാപ്പിൾ. റെക്കോർഡിലേക്കാണ് വില കുതിക്കുന്നത്. വില ഇനിയും കൂടുമെന്ന് സൂചന. ഇടിഞ്ഞു താഴ്ന്ന പൈനാപ്പിൾ വില കുതിച്ചു കയറുന്നതിന്റെ ആശ്വാസത്തിലാണ് കർഷകർ. ഉൽപാദനത്തിലുണ്ടായ കുറവും ഓണം വിപണിയിലുണ്ടായ വൻ ഡിമാൻഡുമാണ് പൈനാപ്പിൾ വില കുതിച്ചുയരാൻ കാരണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പൈനാപ്പിൾ വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പൈനാപ്പിൾ മൂത്തു പഴുക്കുന്നതിന് കാലതാമസം എടുത്തതുകൊണ്ട് മാർക്കറ്റിൽ പൈനാപ്പിൾ എത്തുന്നതിൽ കുറവുണ്ടായി. ഇതും വിലവർദ്ധനയ്ക്ക് കാരണമായി. മാസങ്ങൾക്ക് മുൻപ് 7 രൂപയിൽ താഴെ വരെ എത്തിയ പൈനാപ്പിൾ വില കുതിച്ചുയർന്നതോടെ കടബാധ്യതയിലായ കർഷകരും ആശ്വാസത്തിലാണ്. പൈനാപ്പിൾ നമുക്ക് ഉൽപാദിപ്പിച്ച് വരുമ്പോൾ വിൽക്കാനാവുന്ന സമയത്തേക്ക് ഏകദേശം 25 രൂപ നമുക്ക് മുതൽ മുടക്ക് വരുന്നുണ്ട്. പക്ഷെ 10 രൂപയ്ക്കും 8 രൂപയ്ക്കും 5 രൂപയ്ക്കും വരെയാണ് പെർ കിലോ വിറ്റഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു മാസമായിട്ട് അല്പം കുഴപ്പമില്ല, എങ്കിലും കർഷകർക്ക് ആശ്വാസമായ രീതിയിൽ ഇപ്പം വിലയുണ്ട്. ഇപ്പം 60 രൂപ 55 രൂപ ആ ഒരു റേഞ്ചിൽ വില വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അന്നേരം പൈനാപ്പിൾ സാധനമില്ല, ഉൽപാദനം കുറവാണ്, ഭയങ്കര ഷോർട്ടേജ് ആണ് മാർക്കറ്റിൽ. അതുമൂലമാണ് ഇപ്പം വില ഇങ്ങനെ കയറി നിൽക്കുന്നത്. പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞപ്പോൾ വലിയൊരു വിഭാഗം കർഷകരും പൈനാപ്പിൾ കൃഷിയിൽ നിന്ന് പിന്മാറിയിരുന്നു. കനത്ത മഴയെ തുടർന്ന് പൈനാപ്പിൾ വിളവെടുക്കാതെ നശിച്ച അവസ്ഥയും ഉണ്ടായി. ഓണക്കാലത്ത് ആവശ്യത്തിന് പൈനാപ്പിൾ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലേക്ക് എത്താത്ത സ്ഥിതിയുമുണ്ട്. ഇതാണ് വിലവർദ്ധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി.